ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഗ്ലാമർ ക്യൂനായി തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ നടിയാണ് നമിത. പുലിമുരുകൻ ഉൾപ്പെടെയുള്ള മലയാള സിനിമകളിലും നമിത അഭിനയിച്ചിട്ടുണ്ട്. സിനിമാ രംഗത്ത് നമിത ഇപ്പോൾ സജീവമല്ല. മക്കൾക്കും ഭർത്താവിനുമൊപ്പം കുടുംബജീവിതം നയിക്കുകയാണ് നമിത ഇന്ന്. 2017 നമിതയുടെ വിവാഹം. ബിസിനസ്സുകാരനായ വീരേന്ദ്ര ചൗധരിയാണ് നമിതയുടെ ഭർത്താവ്. ഇരട്ട കുട്ടികളാണ് നമിതയ്ക്ക് പിറന്നത്. 41 നമിത അമ്മയായത്. മക്കളുടെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നമിത ഇപ്പോൾ. ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയുമാണ് താൻ ആഗ്രഹിച്ചതെന്ന് പറയുകയാണ് നമിത. അതേസമയം 2 ആൺമക്കളാണ് നമിതയ്ക്ക് പിറന്നത്. അമ്മയായ ആദ്യത്തെ 6 സമയം കഠിനമായിരുന്നുവെന്നാണ് നമിത പറയുന്നത്. ഭർത്താവിനും തനിക്കും ഈ കാലയളവിലെ അനുഭവം വ്യത്യസ്തമായിരുന്നുവെന്നും താൻ ഒരു ഫീഡിംഗ് മെഷീൻ പോലെയായെന്നും നമിത പറയുന്നുണ്ട്. താൻ വല്ലാതെ ക്ഷീണിച്ചുവെന്നും നമിത പറയുന്നുണ്ട്. ഒരു സൈഡിൽ ബ്രസ്റ്റ് പമ്പ് പിടിച്ച് മറ്റൊരു സൈഡിൽ കുഞ്ഞിനെ മുലയൂട്ടുമെന്നും ആ 6 തനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നുവെന്നും നമിത വ്യക്തമാക്കി. മക്കളിൽ ഇളയവനാണ് വികൃതി, എല്ലാം വലിച്ചെറിയും. എന്നാൽ മൂത്തവൻ അങ്ങനെയല്ല എന്നും നമിത പറയുന്നു. അവർക്ക് 3 ഭാഷകൾ അറിയാം. താൻ ഗുജറാത്തി സംസാരിക്കും, ഭർത്താവ് തെലുങ്കും, വീട്ടിലുള്ള സ്റ്റാഫ് തമിഴാണ് സംസാരിക്കുക. അതിനാൽ 3 ഭാഷകളിലും മക്കൾ സംസാരിക്കുമെന്നും നമിത പറയുന്നുണ്ട്. താൻ ആദ്യത്തെ തവണ ഗർഭിണിയായപ്പോൾ മിസ് ക്യാരേജ് സംഭവിച്ചതിനെ കുറിച്ചും നമിത സംസാരിക്കുന്നുണ്ട്. അന്ന് ഗർഭിണിയാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഠിനമായ വർക്കൗട്ടുകൾ ചെയ്തു. അതാണ് അബോഷൻ സംഭവിക്കാൻ കാരണമായതെന്ന് നമിത വ്യക്തമാക്കി. അതിനുശേഷം 2 ഗർഭിണിയായതിനെ കുറിച്ചും നമിത സംസാരിക്കുന്നുണ്ട്. ഗർഭിണിയായ കാര്യം ആദ്യം താൻ അച്ഛനോടാണ് പറഞ്ഞത്. പീരിയഡ്സ് മിസ്സായപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ പോസിറ്റീവ് ആവുകയായിരുന്നു. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന്റെ സന്തോഷമായിരുന്നു. ആ സമയത്ത് താൻ സൂററ്റിലായിരുന്നുവെന്നും നമിത ഓർത്തു. അതേസമയം ഗുജറാത്തുകാരിയാണ് നമിത. അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്താലേ ഇനി അഭിനയിക്കൂ എന്ന തീരുമാനത്തിലാണ് നമിതയുള്ളത്. ഗ്ലാമർ വേഷങ്ങൾ മാത്രം തന്നെ തേടി വന്നതിൽ വിഷമമുണ്ടെന്ന് നടി നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നായകന്മാർക്ക് മാത്രമാണ് തിരക്കഥ ലഭിച്ചിരുന്നത്. താൻ തന്റെ കഥാപാത്രങ്ങൾക്ക് ശ്രദ്ധ നൽകിയില്ല, ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്തു. ഇനി വർക്ക് ചെയ്യുകയാണെങ്കിൽ തനിക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ലഭിക്കണമെന്നും നമിത വ്യക്തമാക്കി. രാഷ്ട്രീയത്തിൽ നമിത സാന്നിധ്യം അറിയിക്കാറുണ്ട്. BJP തമിഴ്നാട്ടിലെ എക്സിക്യൂട്ടീവ് അംഗമാണ് നമിത. നടി വീണ്ടും സിനിമകളിൽ സജീവമാകണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. ബില്ല ഉൾപ്പെടെയുള്ള സിനിമകളിൽ നമിത ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2017 ബിഗ് ബോസ് തമിഴ് സീസണിലും നമിത മത്സരാർത്ഥിയായി വന്നിട്ടുണ്ട്. അതേസമയം ഗ്ലാമർ വേഷങ്ങളിലൂടെ തമിഴ് തെലുങ്ക് സിനിമാ രംഗത്ത് വൻ ജനപ്രീതി നേടിയ താരമാണ് നമിത. ഗ്ലാമർ ക്യൂനായി അറിയപ്പെട്ട നമിതയ്ക്ക് അങ്ങനെ ഒരു പ്രതിച്ഛായ കരിയറിൽ വിനയായിട്ടുണ്ട്. മികച്ച കഥാപാത്രങ്ങൾ തനിക്ക് ലഭിച്ചില്ലെന്ന വിഷമം നടി നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. സിനിമാ രംഗത്ത് നമിത ഇന്ന് സജീവമല്ല, കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകുകയാണ് താരം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.